എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോണ്ടം ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഗർഭനിരോധന മാർഗമായും സുരക്ഷിത ലൈംഗികതയ്ക്ക് വേണ്ടിയും ഏറ്റവും അധികം പേർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗർഭനിരോധന ഉറകൾ അഥവാ കോണ്ടം. HIV, ഗൊണേറിയ തുടങ്ങിയ ലൈംഗിക രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരാവുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ കോണ്ടം നിലവിൽ വന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട്. ഈജിപ്ഷ്യന്മാരാണ് കോണ്ടം ആദ്യമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന കോണ്ടം കിങ് ചാൾസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫിസിഷ്യനായ ഡോക്ടർ കോണ്ടം നിർമ്മിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. കോണ്ടത്തെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്, അതിൽ ചിലത് നോക്കാം. 1, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ കോണ്ടം ധരിക്കണം. ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കുറച്ച് സമയമെടുത്ത് കോണ്ടം കൃത്യമായാണോ ധരിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. ഇത് നിങ്ങളെ കൂടുതൽ സുരക്ഷിതരാക്കും. 2, സാധാരണ അളവിലുള്ള കോണ്ടമാണ് എല്ലാ പുരുഷന്മാരും ഉപയോഗിക്കുന്നത്. എന്നാൽ കൃത്യ അളവിലുള്ള കോണ്ടം തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. കോണ്ടം തീരെ ചെറുതാകാനോ വലുതാകാനോ പാടില്ല. സാധാരണ ഒരു കോണ്ടത്തിൻ്റെ അളവ് 7.25 മുതൽ 7.8 ഇഞ്ച് വരെയാണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയുള്ള കോണ്ടവും ലഭ്യമാണ്. അതിനാൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3, കോണ്ടത്തിന് കാലാവധിയുണ്ടോ എന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ്. എന്നാൽ തീർച്ചയായും കോണ്ടത്തിനും കാലാവധിയുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതെങ്ങനെയാണെന്നല്ലേ, അത് തൊട്ടു നോക്കുമ്പോൾ സ്റ്റിഫ്നെസ് അഥവാ ദൃഢത തോന്നുന്നുവെങ്കിൽ ഇത് കാലാവധി കഴിഞ്ഞതുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒട്ടുന്നതായി തോന്നുന്നതും കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ്. നിറത്തിലും മണത്തിലും വ്യത്യാസമുണ്ടാകുന്നതും കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ്. ചിലതിലാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയും നഷ്ടപ്പെട്ടതായി കാണാറുണ്ട്. ഇങ്ങനെ അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ വാങ്ങിയ കോണ്ടം കാലാവധി കഴിഞ്ഞതാണെന്ന് ഉറപ്പിക്കും. അതിനാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 4, എല്ലാ കോണ്ടവും ഒരുപോലെ സുരക്ഷിതം നൽകുമോ എന്നതും പലർക്കും സംശയമാണ്. എങ്കിൽ ഒരിക്കലുമില്ല, എല്ലാ കോണ്ടവും ഒരേപോലെ സുരക്ഷിതം നൽകില്ല. നല്ല കമ്പനികളുടെ കോണ്ടം മാത്രം ഉപയോഗിക്കുക എന്നാണ് അമേരിക്കൻ സെക്ഷ്വൽ ഹെൽത്ത് അസോസിയേഷൻ പറയുന്നത്. ലാറ്റക്സ് കോണ്ടമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഏറ്റവും സേഫും ഇത് തന്നെയാണ്. അതിനാൽ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5, രണ്ട് കോണ്ടം ഒരേ സമയം ഉപയോഗിക്കുന്നത് കൂടുതൽ സുരക്ഷിതം നൽകുമെന്ന് ഒരിക്കലും പറയാനാകില്ല. ഒരു കോണ്ടം കൃത്യമായി ധരിച്ചാൽ മാത്രം മതി. കൂടാതെ രണ്ട് കോണ്ടം ഉപയോഗിക്കുന്നത് മൂലം രണ്ടും തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം പരീക്ഷണങ്ങൾ അരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.